ആദിശങ്കരൻ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചതായി കാണുന്നല്ലോ, അതിന്റെ കാരണം എന്താണ്? രസകരമായ ഒരു കഥയാണ് അതിന്റെ പിന്നിലുള്ളത്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാദി ദേവതയായ സരസ്വതീ ദേവിയുടെ ഒരൊറ്റ ക്ഷേത്രം പോലും ഇല്ലാത്തതിന്റെ കുറവ് പരിഹരിക്കാൻ ശ്രീ ശങ്കരൻ നിശ്ചയിച്ചു. അദ്ദേഹം മൈസൂരിലുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി സരസ്വതീ ദേവിയെ അപസരിച്ചു. ഭക്തോത്തമസമേ, കണ്ണു തുറക്കൂ. മഹാഭാഗ്യം, വിദ്യാരൂപിണി, സകലകലാ സ്വരൂപിണി, ഈ ഭക്തന്റെ നമസ്കാരം. വേദാന്ത വിജ്ഞനായ നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? വാണിമാതെ, അവിടുത്തെ സന്നിധാനം കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുന്നു. വിഷമമുള്ള കാര്യമാണ് നീ ആവശ്യപ്പെടുക. ഈ ചാമുണ്ടി ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ പോന്നാൽ ഇവിടെ നാശോന്മുഖമാകും. അങ്ങനെ കൽപ്പിക്കരുതേ. ഇത്രകാലം ദേവി ഇവിടെ സന്നിധാനം ചെയ്ത് ഈ നാട്ടുകാരെ അനുഗ്രഹിച്ചില്ലേ? ഇനി എന്റെ നാട്ടിലേക്ക് എഴുന്നള്ളി അവിടുള്ള ഭക്തകോടികളെ അനുഗ്രഹിച്ചാൽ ദേവിയെ ദർശിക്കാനായി ഇത്ര ദൂരം വന്നെത്താൻ കഴിവില്ലാതെ എന്റെ നാട്ടുകാർ നിരാശരായി കഴിയുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദേവി അത് നിരസിക്കരുതേ. ശരി, വരപ്രസാദം സിദ്ധിച്ച നിന്റെ ആഗ്രഹം നിറവേറ്റിത്തരാൻ ഞാൻ നിശ്ചയിച്ചു. നിന്നെ പിന്തുടർന്ന് ഞാൻ കേരളത്തിലേക്ക് വരാം. നിനക്കിഷ്ടമുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു കൊള്ളുക. പക്ഷേ ഒരു വ്യവസ്ഥ. എന്താണ്? ഞാൻ നിന്നെ അനുഗമിക്കുമ്പോൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ പിന്നെ ഞാൻ പിന്തുടരുകയില്ല. ഇല്ല, ഞാൻ തിരിഞ്ഞു നോക്കുകയില്ല. ശരി, നടന്നോളൂ. ദേവിയുടെ കാൽച്ചിലം പോലെ കേൾക്കുന്നില്ലല്ലോ. തിരിഞ്ഞു നോക്കാനും വയ്യ. ദേവിയെ കൂടാതെ മുന്നോട്ടു പോകുന്നതെങ്ങനെ? അയ്യോ ദേവി, മാപ്പ്. ഇവന്റെ അപരാധത്തിന് മാപ്പ് നൽകിയാൽ നിവൃത്തിയില്ല. നീ നമ്മുടെ വ്യവസ്ഥ ലംഘിച്ച നിലയ്ക്ക് ഇനി നിന്നെ പിന്തുടരാൻ നിർവാഹമില്ല. ഈ നിമിഷം മുതൽക്ക് ഈ മൂകാംബികയിൽ ഞാൻ സന്നിധാനം ചെയ്യുന്നതാണ്. ദയാമയി, അറിയാതെ ചെയ്ത അപരാധമല്ലേ? മനുഷ്യ സഹജമായ ഈ പിഴ പുറത്ത് ഇവന്റെ കൂടെ എഴുന്നള്ളണമേ. ഇല്ല, ഈ മൂകാംബികയിൽ നിന്ന് ഒരടി പോലും ഞാൻ മുന്നോട്ട് വെക്കുകയില്ല. എന്നെ ദർശിക്കേണ്ടവർ കേരളത്തിന്റെ അതിർത്തിയിലുള്ള ഇവിടെ വന്ന് ദർശിച്ചുകൊള്ളട്ടെ. അങ്ങനെ കൽപ്പിക്കരുതേ. അവിടുത്തെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവൻ ഇത്രകാലം തപം ചെയ്തത്. അത് സാധിക്കാതെ വന്നാൽ ഈ സന്നിധിയിൽ നിന്ന് പോവുകയില്ല. ഇത് സത്യം. വത്സ, നിനക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പക്ഷേ നിന്നോടൊന്നിച്ച് ഞാൻ വരുന്നില്ല. നിന്റെ നാട്ടിലെ ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ എന്നും രാവിലെ നിർമാല്യം നട തുറക്കുന്നത് മുതൽ ശ്രീപണി കഴിയുന്നത് വരെ എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതിനുശേഷം ഞാൻ ഈ മൂകാംബികയിലേക്ക് പോരും. അതുകൊണ്ട് കേരളത്തിലെ ഭക്തന്മാർ കോട്ടാണിക്കരയിലെത്തി രാവിലെ ശ്രീബലി വരെയുള്ള സമയത്ത് എന്നെ ഭജിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കും. ഇനി സമാധാനമായി നാട്ടിലേക്ക് പോകും. ദേവിയുടെ ദയാവായ്പിന് നമസ്കാരം. ദേവി, Thank you.
വീണാമഫലാളയന്തിന് മദാലസ മഞ്ജുളവാഗ്വിലാസ മാഹേന്ദ്രനീലച്യുതികോമലാംഗി മാതംഗകന്യ സതതം സ്മരാമി. പുണ്യദർശനം, നാഥസ്വരൂപിണി, ജ്ഞാനസ്വരൂപിണി, ജഗന്മോഹിനി എന്നെന്നും എന്റെ നാട്ടുകാർക്ക് അനുഗ്രഹദായിനിയായി ഈ പുണ്യക്ഷേത്രത്തിൽ സന്നിധാനം ചെയ്തരുളിയാലും. മഹാമായി, ജഗദംബികെ, രാജരാജേശ്വരി, അന്നപൂർണേശ്വരി, പ്രസീദ പ്രസീദ. ഇന്ന് ഇവിടുത്തെ ശിബിരി കഴിയുമ്പോഴാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ നട തുറക്കുന്നത്. രാവിലെ ചോട്ടാലിക്കര ദേവിയെ അണിയിക്കുന്ന ആട വെള്ളയാണ്. വെള്ളപ്പളിക്ക് നിറമാണ്ട സരസ്വതിയുടെ സാന്നിധ്യമുള്ളതിനാലാണ് വെളുത്ത ആട അണിയിക്കുന്നത്. കാലത്തുള്ള ശ്രീബലി കഴിഞ്ഞാലോ? പിന്നീട് ഭഗവതിയെ സൂചിപ്പിക്കുന്ന ചുവന്ന ആടയാണ് കാത്ത. സരസ്വതിയായും കാളിയായും ദുർഗയായും സാക്ഷാൽ രാജരാജേശ്വരിയായ ലോകമാതാവ് ഭക്തയിനങ്ങൾക്ക് അഭയവും ആശ്വാസവും അരുളി ഈ സങ്കേതത്തിൽ വിരാജിക്കും. ഈ ക്ഷേത്രത്തിൽ മേൽക്കൂരയില്ലാത്ത ഒരു രക്ഷിത്തറയുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ് പറയാം. പക്ഷേ ആ കഥ കുട്ടികൾ കണ്ട പോയി കിടന്നോളൂ, ഉറങ്ങണ്ടേ, സമയം വളരെയായില്ല. കാലത്തെഴുന്നേറ്റ് നിർമ്മാല്യം തോന്നേണ്ടതല്ലേ.